ഇന്ന് ഒരു പുതിയൊരു സാധനമാണ് കൊഞ്ച്, കിഴി, കിഴിക്കൊഞ്ച് എന്ന് പറഞ്ഞ സാധനം. അതായത് കൊഞ്ച് ഒരു പ്രത്യേക രീതിയിൽ തന്നെ അത് മസാലയൊക്കെ ചെയ്തതിന് ശേഷം, റോസ്റ്റ് അടിച്ചതിന് ശേഷം അത് വാഴയിലയിൽ വെച്ച് മൺചട്ടിയിലേക്ക് പിന്നീട് കിഴി കെട്ടി എടുക്കുന്ന ഒരു പരിപാടി. അപ്പോൾ ഈ സ്പെഷ്യൽ സാധനം ഒന്ന് പൊട്ടിക്കാം. അതായതാണ് കൊഞ്ച് കിഴി. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, എല്ലാവരെയും ഒരുപാട് ഇഷ്ടം. ഇന്ന് നമ്മൾ പിന്നെ വർക്കല ഊന്നിൻമൂട് ഹരിത എന്ന് പറയുന്ന എക്കോ ഫ്രണ്ട്ലി അവിടെ ഒരു കള്ള് ഷാപ്പിലാണ് നിൽക്കുന്നത്. ഇന്ന് ഒരു പുതിയൊരു സാധനമാണ് കൊഞ്ച്, കിഴി, കിഴിക്കൊഞ്ച് എന്ന് പറയുന്ന സാധനം. അതായത് കൊഞ്ച് ഒരു പ്രത്യേക രീതിയിൽ തന്നെ അത് മസാലയൊക്കെ ചെയ്തതിന് ശേഷം, റോസ്റ്റ് അടിച്ചതിന് ശേഷം അത് വാഴയിലയിൽ വെച്ച് മൺചട്ടിയിലേക്ക് പിന്നീട് കിഴി കെട്ടി എടുക്കുന്ന ഒരു പരിപാടി. ജാങ്കോ പെട്ടു എടുത്തോ. കോട്ടമൂല എന്ന് പറയുന്ന സ്ഥലത്തുള്ള സൗഹൃദങ്ങളാണ് അവരിത്. മുയല്, മുയലിറച്ചി, താറാവ്, നാടൻ കോഴി, അതെല്ലാം കൂടെ ഒരു പരുവത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ശരി, അപ്പോൾ കൊഞ്ച് ഇത്തിരി പരിപാടികളുണ്ട്, അത് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് വരട്ടെ. ശരി, അപ്പോൾ കൊഞ്ച് ഒന്ന് ക്ലീൻ ചെയ്യണം, നമുക്ക് കാണാം. നാരൻ കൊഞ്ചാണ്, നാരൻ കൊഞ്ച്. നാരം കൊഞ്ച് ക്ലീൻ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സെൻറ്റർ വരഞ്ഞിട്ട് ഇതിൽ വരുന്ന കറുത്ത ഒരു ചെറിയ സാധനമുണ്ട്, ഒരു ചെറിയ വള്ളി പോലത്തെ ഒരു സാധനം. അതാ ഈ സാധനം മാറ്റിക്കളയാം. അപ്പോൾ ഇത് ഇത്തിരി നേരത്തെ ജോലിയുണ്ട്. ഒരു 4-5 കിലോ പിന്നെ കൊഞ്ചുണ്ട്. ഈ 5 കിലോ ഒന്ന് ക്ലീൻ ചെയ്ത് വരട്ടെ. ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കിഴിക്കൊഞ്ച്, നമ്മളെ ഊന്നിമൂട് ഹരിത ഷാപ്പിലെ കിഴിക്കൊഞ്ച് ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വന്നതാണ്. ഉച്ചയ്ക്ക് വന്ന് കാര്യം ഇത് നല്ല തിരക്കായിപ്പോയി ഇവിടെ. അങ്ങനെ വരുന്ന സമയത്ത് സിന്ധുവാണ് ഇവിടുത്തെ മെയിൻ കുക്കെന്ന് പറയുന്നത്. അപ്പോൾ സിന്ധു ഒന്ന് ഫ്രീ ആയി കിട്ടുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ അത്യാവശ്യം വൈകുന്നേരമായി. അപ്പോൾ കിഴി എന്ന് പറയുന്ന ഒരു സാധനമാണ് കൊഞ്ച് കിഴി. അത് തേങ്ങാപ്പാലിട്ട് വെച്ച ചെറിയ ഉള്ളിയുടെ വലിയ രസകരമായ ഒരു സാധനമാണ്. ഞാനും അമ്മ വീട്ടിൽ ഇതൊന്ന് പ്ലാൻ ചെയ്തതാണ്. നോക്കട്ടെ, എങ്കിൽ ഞാൻ ഈ ഒരു റെസിപ്പി സിന്ധുവിൻ്റെ ഒന്ന് അടിച്ചു മാറ്റും, ഞങ്ങളവിടെ അത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ തുടങ്ങിക്കോ. എണ്ണ ഒഴിക്കുക. ആ എണ്ണ. അപ്പോൾ ചട്ടി ചൂടായി. കൈ കണക്കാണേ സിന്ധുവിന്, അതുകൊണ്ട് കൈ കൊണ്ട് ഇട്ടിട്ടാണെന്നാണ്. ആ നല്ല കറക്റ്റ് ചൂടായി. ആ അച്ചൽമുളക്, അച്ചൽമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഇടാം. ആ വെളുത്തുള്ളിയിടാ. കൊഞ്ച് കിഴി ഇഞ്ഞ് പുളിക്കും. വെളുത്തുള്ളി ഇടാം, ഇഞ്ചി ഇടാം, ഇടാം, ഇഞ്ചി ഇടാം. പച്ചമുളക് ഇടാം. ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ചെറിയ ഉള്ളി വഴറ്റി വഴണ്ട് ഒരു പരുവത്തിലേക്കായി വരണം. തീ ശകലം കൂടുതലാണ് തോന്നുന്നത് അല്ലേ. അപ്പോൾ ഉള്ളി വഴണ്ട് വന്നു. ഇനിയാണ് പൊടി ഐറ്റംസ് ഇടാനുള്ളത്. മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി. ഇതിൻ്റെ പുറത്തിടുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇത് ഒരുപാട് തീ വന്നു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ, ഈ പൊടികൾ കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. മഞ്ഞപ്പൊടി, മുളക് പൊടി. ശരി, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ടേടേ, പിന്നീട് ഇല്ലെങ്കിൽ നമുക്കിടാമേ. ഇതാണ് ഇതിൻ്റെ ഒരു കൂട്ട് കേട്ടോ. വെള്ളം ഒഴിക്കാറായല്ലേ, ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതാണ് ഒഴിച്ചോളൂ. അയ്യോ സിന്ധു, ഇത് കറക്റ്റായിട്ട് എന്താണ് ചെയ്യുന്നത്? ചെയ്താൽ മതിയേ. അപ്പോൾ ഇത് അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ, കുറിയൊരു പരിവായി. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയാണ് ഹൈലൈറ്റ്. ഓ, ഇനി എന്തൊക്കെയാ? തക്കാളി. ഓ, ഇതെല്ലാം കൂടെ ഞാൻ മറന്നും പോയല്ലേ. തക്കാളി, ഓ, കുരുമുളക്. ഇനി എരിവനുസരിച്ചല്ലേ, പിള്ളേർക്ക് കഴിക്കാൻ കണക്കാക്കി. ഇനി ഇവിടുത്തെ മസാല, പൊടിച്ച മസാല. ഇത് ഉള്ളി ഒരുപാട് വേവാൻ പാടില്ല അല്ലേ, ഒരുപാട് വെന്തുടയാൻ പാടില്ല. അതാണ് ഇതിൻ്റെ സീക്രട്ട്. ഹലോ, തേങ്ങ വറുത്തരച്ചതേ. എൻ്റെ പൊന്നെ, ഇതെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ആരാണ് കഴിക്കാത്തത്? അപ്പോൾ ഇനിയാണ് ശകലം കോരി മാറ്റേണ്ടതല്ലേ. ഇത് കിഴി കെട്ടുന്നതിന് വേണ്ടി
കാര്യം ഞാൻ ഈ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഇത് ചോദിച്ചത് എങ്ങനെയാണ് ചെയ്യണത്, അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നെ. പക്ഷേ ഷൂട്ടിൻ്റെ സമയത്ത് വന്ന് വരാൻ നേരത്ത് ഈ ക്യാമറ എല്ലാം കൂടെ ഓൺ ചെയ്തപ്പോൾ സിന്ധു എന്ത് പറയണമെന്ന് അറിഞ്ഞിട്ട്. പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു, തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് മുമ്പേ ആയിരിക്കണം വറുത്തരപ്പ് ചേർത്തിട്ട് കിഴി കെട്ടുന്നതിന് വേണ്ടി ശകല കോരി മാറ്റി വയ്ക്കണം അണ്ണ എന്ന് പറഞ്ഞു. അപ്പോൾ ശകല നമ്മൾ കോരി അങ്ങ് മാറ്റി വയ്ക്കണം. എനിക്ക് നല്ല ഓർമ്മയുണ്ട് നീ പറഞ്ഞത്. ഇനി ആ തേങ്ങാപ്പാൽ, തേങ്ങാപ്പാലേ അപ്പൊ തളച്ചു അല്ലേ? ആ പറഞ്ഞോ. ഇനി ഞാൻ കൊഞ്ചിടാം, കൊഞ്ചിടാം. ഇനി ഇതാ നമ്മള് ക്ലീൻ ചെയ്ത് വെച്ചെങ്കിൽ ഒരു 5 കിലോയുടെ കൊഞ്ചുണ്ട്. കിഴിക്കൊഞ്ച് നമ്മുടെ ഊന്തിൻമൂട് ഹരിത ഷാപ്പിലെ സിന്ധുവിൻ്റെ വളരെ സ്പെഷ്യലായിട്ടുള്ള കൊഞ്ച് കിഴി. ഇതൊരു റോസ്റ്റ് പോലത്തെ ഒരു സാധനമാണ്. ഇനി എങ്ങനെയാണ് ഇത് കിഴി കെട്ടണതെന്നൊക്കെ നമുക്ക് കാണാം. ഇത് അടയ്ക്കണം, അടച്ചു വയ്ക്കാം. വെച്ചോ. എത്ര സമയം വേണം? 10 മിനിറ്റ്. കൊഞ്ചിന് ഇത്തിരി പെട്ടെന്ന് വേവും, അപ്പോൾ അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ അടച്ചിട്ട സാധനം ഇനി തുറക്കല്ലേ? ആ ഏതാണ്ട് ബന്ധു. ആ തിളയുടെ ശബ്ദം കേട്ടാൽ തന്നെ അറിയാം, തിളയുടെ ശബ്ദം കേട്ടാൽ അറിയാം. ഇനി എന്താണ് അടുത്ത പൊടിക്ക്? ആ തേങ്ങാപ്പാൽ ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മൊത്തം കിളി പോയി നിൽക്കുകയാണ് സിന്ധുവിൻ്റെ അണ്ടിപ്പരിപ്പ്. കാഷൂനട്ട് അരച്ചതാണ്, അതുകൂടെ ഇട്ട് രക്ഷയില്ലേട്ട. ആ മസാലയുടെ ഇത് ആ മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഏതാണ്ട് റെഡിയായേ. ഇനി പതുക്ക ഇതിന് അപ്പുറത്തോട്ട് വയ്ക്കാതായി, ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജായി. ഇനി ഒരു കിഴിഘട്ടം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ വാഴയില ഇതിൽ വാട്ടിയെടുക്കും. ഇനിയാണ് കിഴിക്കെട്ട്. കിഴിക്കെട്ട് ശകലം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ അടിയിലിങ്ങനെ പിടിക്കും. കൊഞ്ച് ഈ വച്ചിരിക്കുന്ന സാധനത്തിൽ നിന്ന് കൊഞ്ച് മാത്രം, കൊഞ്ച് വന്ന് ശകലം ഗ്രേവി കുറച്ച് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ നിരത്തും. ഇങ്ങനെ നിരത്തിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ, മാറ്റി വെച്ച ഈ മസാല ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ശകലം വയ്ക്കും. അതിൻ്റെ പുറത്ത് ഇച്ചിരി കറിവേപ്പില തൂ, ടൊമാറ്റോ സ്ലൈസ് ചെയ്ത്, അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തെടുത്ത് അണ്ടിപ്പരിപ്പ് വയ്ക്കും. ഇതിൻ്റെ പുറത്ത് കൊഞ്ച് വയ്ക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മസാല അല്പം വീണ്ടും കറിവേപ്പില, കറിവേപ്പില ഇട്ടിട്ട് ഒരു 4 സ്ലൈസ്. അതിൻ്റെ പുറത്ത് ഇച്ചിരി അണ്ടിപ്പരിപ്പ്. ഇതിപ്പോൾ ഏതാണ്ട് ഒരു കിഴിയുടെ പരുവത്തിലായി. ഇനി ഒറ്റ ലെയറ് ഒരു 4 പീസ് കൊഞ്ചുകൂടെ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം തീർന്നു. എങ്കിലും നമ്മൾ കിഴിപ്പരുവത്തിലേക്ക് കെട്ടാൻ പറ്റും. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ശകല മസാല, ഇച്ചിരി കറിവേപ്പില, ഒരു ടൊമാറ്റോ, അതിൽ ഇനി മിച്ചം വന്ന് അണ്ടിപ്പരിപ്പിന് അതിൻ്റെ പുറത്ത് വയ്ക്കുക. ഇതിൻ്റെക്കാൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ആളാണ് സിന്ധു. ഇത് ഇപ്പം നമ്മൾ ഇവിടെ ഹരിത ഷാപ്പിൽ ഈ സാധനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത്രയും, ഇതിപ്പോൾ എത്ര പേർക്ക് കഴിക്കാൻ പറ്റും? എങ്ങനെ പോയി കഴിഞ്ഞാലും എത്ര പേർക്ക് കഴിക്കാം? 5-6 പേർക്ക്. 5-6 പേർക്കാ? ഒരു 10 പേര് കൂടുതൽ കഴിക്കുക. അപ്പോൾ ഓരോരുത്തർ വരുന്നതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ഇത് കിട്ടുന്നത്. ഇതിപ്പം നമുക്ക് കാണാൻ വേണ്ടി ഇത്തിരി കൂടുതൽ ഞാൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഇത് ഇത് കിഴി കെട്ടുകയാണ്. ഒരു കിഴി കെട്ടലാണ്, പൊട്ടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാം. കുഴപ്പമില്ലാതെ പവിച്ചു, ആ വിജയിച്ചു. ഇനി ഇതൊരു ചന്തത്തിന് ഇങ്ങനെ കെട്ടിയാ അല്ലേ? ഇങ്ങനെ അല്ലേ പറഞ്ഞ? അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കൊഞ്ച് വളരെ ഭദ്രമായി ഇതിനകത്തുണ്ട്. ഇനിയാണ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ഇതിനകത്ത് വച്ച് ഈ കനലിനകത്ത് ഇത് നമ്മൾ കുറച്ച് നേരം വെച്ചയ്ക്കും. അപ്പോൾ കുറച്ചുകൂടെ പച്ച വെളിച്ചെണ്ണ നിന്നിട്ട് ഒരു ചൂടടിക്കും. ചൂടടിച്ച് എടുത്തതിന് ശേഷമാണ് ഇത് സാധാരണ
കൊടുക്കുന്നത്. നിങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ ഗ്യാസിൽ വയ്ക്കും അല്ലേ? ചട്ടി, ചെറിയ ചട്ടി ഗ്യാസിൽ വയ്ക്കും. ഇപ്പോൾ ഗ്യാസിൽ വെക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ വെച്ചിരിക്കണമുണ്ട്, ഒരു നൊക്ലാച്ചി അടിക്കാൻ കണക്കാക്കി ഇതിൽ വയ്ക്കാം. അപ്പോൾ അതാ ഒരു ശകലം പച്ച വെളിച്ചെണ്ണേ. ഇനി ഇത് നേരെ ഈ ചട്ടിക്കകത്ത്. ഇനിയാണ് കണലൊന്ന് സെറ്റ് ചെയ്ത് അതിൻ്റെ പുറത്താണ് ഇത് വയ്ക്കുന്നത്. ഇതാ ഇരിക്കട്ടെ കുറച്ച് നേരം, കുറച്ച് നേരം ഇരിക്കണം. ഇരിക്കുമ്പോൾ ഈ അടിയിലുള്ള പച്ച വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാവും അല്ലേ? ആ ചൂടാവും. ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സേഫാണ്. പിന്നെ ഇനി തൂക്കിയെടുത്ത് ഗ്യാസിലോട്ട് കൊണ്ടുവരുന്നത് വയ്യ. പിന്നെ ഇതിൻ്റെ ഒരു ഒരു നാച്ചുറൽ സാധനം ചിലപ്പോൾ കിട്ടുകയും ചെയ്യും, അതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് ഇരിക്കണ്ടേ? ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹരിത ഷാപ്പിലെ കിഴിക്കൊഞ്ചെന്ന് പറയുന്ന സാധനം ഇപ്പം റെഡിയാവും. ഒരു 10 മിനിറ്റ്. അപ്പോൾ ഓക്കെ, സാധനം ഇപ്പോൾ വിറക് കത്തിക്കഴിഞ്ഞു. കത്തണതിന് മുമ്പ് ഇത് എടുക്കേണ്ടതാണ്. അതാ എണ്ണ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അതിനകത്ത് നിന്ന് കണ്ട. ഓക്കെ, റെഡിയാണ്. ഇനി സിന്ധുവിൻ്റെ കൂടെയുള്ള ഇവിടുത്തെ അടുത്ത സഹായിയാണ്, ഇവിടുത്തെ ഹരിത ഷാപ്പിലെ അടുത്ത ഷെഫ് എന്ന് വേണം പറയാം. ശാലിനി അല്ലേ? ശാലിനി, ശാലിനി ഇവിടെ വന്ന സമയത്ത് ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തതൊക്കെ ശാലിനിയാണ്. അപ്പോൾ ശാലിനിയെ കൂടെ നമുക്ക് വിളിക്കാം. ശാലിനിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള സാധനമൊക്കെ കൊണ്ടുപോകുന്നത്. ശാലിനി വാ, കൊണ്ടുവാ. ഇതാണ് ശാലിനി. ശാലിനി സിന്ധു എടോ മുൻ എവിടെ പോയി? ശാലിനി സിന്ധു ഇത് ഇവിടുത്തെ നമ്മുടെ ഓണറുണ്ട്, രാജൻചേട്ടൻ. രാജൻചേട്ടൻ ഇവരെ വിളിക്കുന്ന ചെല്ലപ്പേരുണ്ട്. ഒന്ന് പത്മാവതി, എന്തൊക്കെ? പങ്കജാക്ഷി, പത്മാവതി, സിന്ധു, ശാലിനി. അപ്പോൾ ഈ സ്പെഷ്യൽ സാധനം ഒന്ന് പൊട്ടിക്കാം. അതായതാണ് കൊഞ്ച് കരി. ഇത് കുറച്ച് സമയം കൂടെ, കുറച്ച് സമയം കൂടെ ഇതിനകത്ത് അടുപ്പിലിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇതിപ്പം അടുപ്പിൽ വെച്ചപ്പോൾ വിറക് കത്തിയത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുത്തത്. ഗ്യാസിലാണെങ്കിൽ കുറച്ച് സമയം കൂടെ ഇരിക്കും. മാത്രമല്ല ഇത് കുറച്ചുകൂടെ ഇതിൽ അടച്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ ആവി ഇതിനകത്ത് തന്നെ നിന്ന് മുകളിലേക്ക് വരും. അപ്പോൾ ഇതാദ്യം ടേസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഉണ്ടാക്കി തന്ന സിന്ധു, ഒപ്പം ഇത് കൊണ്ടുവന്ന ശാലിനി. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കൂട്ടുകാർ ചെയ്തതുകൊണ്ട് ഇത് കൊള്ളാമെന്ന് പറഞ്ഞോളാം. അല്ലേ, കറക്റ്റായിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ഏ, കിഴിക്കൊഞ്ച് എങ്ങനെയുണ്ട്? കൊള്ളാമോ? നീ കൊള്ളാമെന്ന് പറഞ്ഞാലും ഞാൻ ടേസ്റ്റ് ചെയ്യുള്ളൂ. എന്തായിരുന്നാലും ശാലിനി പറഞ്ഞ സ്ഥിതിക്ക് ടേസ്റ്റ് ചെയ്യാം. ഒരു കൊഞ്ച്, ആദ്യം അതിൻ്റെ ഗ്രേവി. ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. ഞാൻ ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഇതിൻ്റെ ഓണർ രാജേട്ടൻ ഞാനായിട്ട് വലിയ സൗഹൃദമാണ്. അവരറിയാതെ രണ്ടുപേരും എൻ്റെ അമ്മ വീടെന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്നാൽ കുറച്ചുകൂടെ കൂടുതൽ ശമ്പളം തരാം. ഏ, വരണ്ട, അത് പോട്ട്. സിന്ധു വരുന്നുണ്ട്? ആഗ്രഹം അല്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അടുക്കള ഭരിക്കുന്ന രണ്ട് പേരാണ് ഇവിടെ. നമ്മൾ നേരത്തെ പറയുന്നത് ഈ എന്തെങ്കിലും മേനി പറയുന്നതല്ല. വരുമ്പോൾ വളരെ സിൻസിയറായിട്ട് ജോലി ചെയ്യുക, നമ്മളെ കാണുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുകയും അണ്ണ എന്ന് വിളിക്കുകയും പിന്നെ തിരിഞ്ഞു പോകുന്ന നേരത്തെ എന്നെ ചീത്ത കളിക്കുന്ന ഒരാളാണ് ചാലിന്. ചെയ്യുവായിട്ടുള്ള ആളാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ തുറന്നു പറയാം, ഉഗ്ര സാധനം ഇത് ഞാൻ മോട്ടിക്കും. ഈ റെസിപ്പി ഞാൻ മോട്ടിച്ചു. ഇനി വരുന്ന സമയങ്ങളിൽ എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഈ കിഴി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കുഴപ്പമില്ല, എന്നിട്ട് ഞാൻ പറയുകയും ചെയ്യും സിന്ധുവാണ് ഇത് പറഞ്ഞതെന്ന് പറയുകയും ചെയ്യും. കേട്ടോ, വലിയ സന്തോഷം. ഇനി നമ്മുടെ ഒന്ന് രണ്ട് ഗസ്റ്റ് ഉണ്ട്, അവർക്ക് കൂടെ ഇത് കൊടുത്തു നോക്കാം. അവർ പറയുമ്പോഴാണ് ഇത് കൊള്ളാമല്ലേ എന്ന് അറിയാൻ പറ്റുന്നത് അല്ലേ? നമസ്കാരം. പേര്? മിനി. അശോക്. അശോക്, ആ ഇവിടെ തന്നെ താമസം? ഇവിടെ തന്നെ. ആ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഫാമിലീസ് ഒരുപാട് പേര് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ് ഹരിത
എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഊന്നൽമൂട് ഹരിത ഷാപ്പ്. ഇന്ന് നമ്മൾ കൊഞ്ച് കിഴി എന്ന് പറഞ്ഞൊരു സാധനമാണ് ചെയ്തത്. അതിപ്പോൾ എങ്ങനെ ഇരിക്കുന്നത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. അത് ചെയ്തത് ഇതാ ഇവിടെ സിന്ധു, അതിൻ്റെ കയ്യാളെന്ന് പറഞ്ഞാൽ മേശിരി, അത് കയ്യാൾ ഇതായിരിക്കണം ശാലിനി, ഇവർ രണ്ടുപേരും ഇവിടെ ചെയ്യും. ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് പരസ്പരം പുകഴ്ത്തി. ഇനി വെളിയിൽ നിന്നൊന്നും ഒരാൾ ടേസ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു കൃത്യമായ അഭിപ്രായം അറിയുന്നത്. ഇടിയപ്പം വേണോ, അപ്പം വേണോ, കപ്പ വേണോ, ഏതായിരുന്നാലും കഴിക്കാം. ഓക്കെ, കൊഞ്ച് മസാല വെച്ചിട്ട് കിഴി കെട്ടി നമ്മൾ ഇതിനകത്ത് ചെയ്തതാണ്. കൊള്ളാം, കുഴപ്പമില്ല, ആ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം എന്തായിരുന്നാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ആദ്യമായിട്ട് ഈ സാധനം നമ്മളിവിടെ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് തന്നെ കൊടുക്കുകയാണ്. ഇവർ നേരെ ടേബിളിൽ പോയി ഒന്ന് കഴിച്ചോട്ടെ, ഇതുമായിട്ട് നേരെ അങ്ങ് ഓ ടേബിളിൽ. സന്തോഷം, സന്തോഷം. ആ അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹവും ഒരുപാട് ഇഷ്ടം. ഇത് നല്ല ഉഗ്ര ഒരു റെസിപ്പിയാണ്. ഇത്തിരി താമസിച്ചെങ്കിലും കാര്യം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. അപ്പോൾ ഇനി എന്തായിരുന്നാലും കാണാം. ഒരിക്കൽ കൂടി ഞാനത് കഴിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അന്യായ ടേസ്റ്റ്. ഓ ഇന്നെല്ലാവരും കൊതി വിട്ട് കൊല്ലും, പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും.